ഹേയ് ഗൈസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഉഡ്താ പഞ്ചാബ് എന്ന് പറയുന്ന ഒരു ബോളിവുഡ് മൂവിയെക്കുറിച്ചാണ്. ഈ മൂവി കണ്ട പലർക്കും ഇതിൻ്റെ കഥ ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവില്ല. മൂന്ന് ക്യാരക്ടേഴ്സിൻ്റെ കഥ ഒരേ രീതിയിലാണ് ഈ സിനിമയിൽ കൊണ്ടുപോകുന്നത്. കൺഫ്യൂഷൻ ആകാതെ തന്നെ ഞാൻ പറയാനായിട്ട് ശ്രമിക്കാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓളെന്ന ബട്ടൺ അമർത്തുവാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും ലഭിക്കുന്നതാണ്. ഓപ്പണിംഗിൽ പഞ്ചാബാണ് കാണിക്കുന്നത്. പഞ്ചാബിലെ ഇപ്പം മൂന്ന് ആളുകൾ നിന്ന് സംസാരിക്കുകയാണ്. അവരെന്തോ ഒരു സാധനം പൊതിഞ്ഞതിന് ശേഷം അവിടെ നിന്നും എടുത്ത് എറിയുന്നതായിട്ടും കാണിക്കുന്നു. നെക്സ്റ്റ് സീൻ കട്ടായിട്ട് നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്. ഇവനാണ് ടോമി, ഒരു പോപ്പ് സിംഗറാണ്. ഇവന് ഒരുപാട് ഫാൻസ് പഞ്ചാബിലുണ്ട്. പഞ്ചാബിലെ യൂത്ത് എല്ലാം ഡ്രഗിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ട് പോലും ഒന്നും സാധിക്കുന്നില്ല. അങ്ങനെ കുറേ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ യൂത്ത് ഫുള്ള് ഡ്രഗ്സിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ, ഓപ്പണിംഗ് സീനിൽ ഒരു പൊതി വലിച്ചെറിഞ്ഞില്ലേ, അതൊരു പെൺകുട്ടി കാണുന്നു. അവൾ അത് വെച്ച് എടുത്തു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെടുക്കാനായിട്ട് അവിടേക്ക് കുറേ ആളുകളും കൂടെ വരികയാണ്. അപ്പോൾ അവിടെ പതുങ്ങിയിരിക്കുന്നു. ആ സമയത്ത് തന്നെ പോലീസ് റൗണ്ട്സിനും വരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആളുകൾ ഓടിപ്പോവുകയാണ്. അങ്ങനെ അത് അവൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അത് ഡ്രഗ്സാണ്. അടുത്ത സീനിൽ നമ്മൾ ആദ്യമേ കണ്ടില്ലേ ടോമി സിംഗറിനെ കാണിക്കുകയാണ്. അവനിപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ നിന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ മാനേജറായിട്ടിരിക്കുന്നത് അവൻ്റെ മാമൻ തന്നെയാണ്. ഇപ്പോൾ അവൻ്റെ മാമനോട് അവരുടെ സോങ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സുമായിട്ട് വന്ന് ഒരു സംസാരം ഉണ്ടാകുകയാണ്. നിങ്ങൾ കുറേ നാളായിട്ട് സോങ് റെക്കോർഡ് ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇപ്പം ടൈം ഒരുപാടായി, ഇനി നിങ്ങളുടെ ആവശ്യമില്ല, നിങ്ങൾ വേറെ ജോലിക്ക് വല്ലതും നോക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞ് അവരോട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പ്രൊഡ്യൂസേഴ്സ് പോയി കഴിയുമ്പം നമ്മുടെ ടോമിയെ അവൻ്റെ മാമം വന്ന് വഴക്ക് പറയുകയാണ്. അതിനുശേഷം ടോമിയും ടോമിയുടെ ഫ്രണ്ട്സ് കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാറിലിരിക്കുമ്പോൾ അവൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അവ അവരുടെ പ്രൊഡ്യൂസർ പറഞ്ഞില്ലേ വേണ്ടെന്ന്, അയാളെ വീഡിയോ കോളിൽ എടുക്കുകയാണ്. എടുത്തിട്ട് അവൻ ഒരുപാട് വഴക്ക് പറയുന്നു. നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് എന്നെപ്പോലൊരു സിംഗറെ നീ വേണ്ടെന്നൊക്കെ പറയുന്നത്. വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവരുടെ കാറിനടുത്ത് തന്നെ അയാളുടെ കാറ് കിടക്കുന്നതായിട്ട് അവർ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ അയാളുടെ കാറിനെ ചേസ് ചെയ്ത് ടോമി പോവുകയാണ്. പക്ഷേ ഒരു സ്ഥലത്ത് എത്തുമ്പം ആ പ്രൊഡ്യൂസർ രക്ഷപ്പെട്ടു പോകുന്നു. ടോമി അങ്ങനെ തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അന്ന് അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ അവിടെ ബർത്ത്ഡേയുടെ സെലിബ്രേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ പോലീസുകാരെ കാണിക്കുകയാണ്. അവർ ഈ ഡ്രഗ് ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷൊക്കെ മേടിച്ചിട്ട് അവരുടെ ട്രക്കുകളൊക്കെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ രണ്ട് കസിൻസ് ആയിട്ടുള്ള പോലീസുകാരെ കാണിക്കുന്നുണ്ട്. അതിലൊരാളുടെ പേരാണ് സർദാർജ്. ഇപ്പോൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരന് കോൾ വരികയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ടോമി സിംഗറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ടോമി അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നു. എന്നാൽ ടോമി ഇവിടെ ഇല്ല, അവൻ ലണ്ടനിലാണെന്ന് അവൻ്റെ മാമൻ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ടോമി അവിടെയൊക്കെ ചാടി വീണ് ബഹളം വെക്കുകയാണ്. ആ ഡ്രഗ്സിൻ്റെയൊക്കെ ഹാങ് ഓവറിലാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പോലീസുകാർ അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. പിറ്റേ ദിവസം ന്യൂസിൽ ആ നാട്ടിലെ ഒരു എം പിയുടെ ഇൻ്റർവ്യൂ കാണിക്കുകയാണ്. അദ്ദേഹത്തോട് അവിടെയുള്ള ആളുകൾ ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഈ ഡ്രഗ്സൊക്കെ മാറ്റാതെ നേരെ ഈ ടോമി അറസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നു. അപ്പം അയാൾ പറയുന്ന മറുപടി, ടോമി എന്ന് പറയുന്ന ആൾ സിംഗ് ചെയ്യുന്നതല്ല, ഡ്രഗ്സിനെ കുറിച്ചാണ്. ഇപ്പോൾ യൂത്ത് എല്ലാം അവൻ്റെ ഫാൻസ് ആയതുകൊണ്ട് തന്നെ അവൻ്റെ ഈ പാട്ട് കൊണ്ടാണ് ഇവരൊക്കെ ഈ ഡ്രഗ്സിന് അഡിക്റ്റ് ആവുന്നതെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് അയാളെ അറസ്റ്റ് ചെയ്തതെന്നും അവർ പറയുകയാണ്. ശേഷം ആ പോലീസുകാരനായ സർദാജിൻ്റെ വീട് കാണിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ ഇപ്പോൾ അദ്ദേഹത്തോട് പറയുകയാണ്, നീ പോയി നിൻ്റെ അനിയനെ നോക്ക്, അവൻ രാത്രി ഉറങ്ങുമ്പോഴും കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് ഉറങ്ങുന്നത്, എപ്പോഴും റൂം അടച്ച് അതിനകത്ത് ഇരിക്കുകയാണെന്ന് പറയുന്നു. അങ്ങനെ അയാൾ പോയിട്ട് അവനെ വിളിക്കുകയാണ്. അവിടെ നിന്നും അവൻ ഇറങ്ങി വരുമ്പോൾ ചോദിക്കുന്നു, നീ എന്തിനാണ് ഇങ്ങനെ റൂമിൽ കയറി ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അവിടെ നോക്കുമ്പോൾ നമ്മുടെ ടോമി സിംഗിൻ്റെ കുറേ ഫോട്ടോസൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുന്നു. ഇവൻ്റെ ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റ് എന്ന് അവൻ പറയുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവനെയും കൊണ്ട് നേരെ സ്കൂളിലേക്ക് കൊണ്ടുവിടുകയാണ്. എന്നിട്ട് അവന് കുറച്ച് പോക്കറ്റ് മണി കൊടുത്തിട്ട് പറയുന്നു, നേരത്തേക്ക് വീട്ടിൽ വരണമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ആ പക്ഷേ ആ അനിയൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അവൻ നേരെ ആ പൈസ കൊണ്ട് അടുത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഡ്രഗ്സ് മേടിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത സീനിൽ ആദ്യമേ ഒരു പൊടി കളഞ്ഞു കിട്ടിയില്ലേ, ആ പെൺകുട്ടിയെ കാണിക്കുകയാണ്. അവളിപ്പോൾ അവിടെ നിന്ന് ഒരാളെ നോക്കുമ്പോൾ അയാൾ അവിടെ നിന്ന് ഡ്രഗ് യൂസ് ചെയ്യുന്നത് ഇവൾ കാണുന്നു. അങ്ങനെ അവൾക്ക് മനസ്സിലാവുന്നു അവിടെ കയ്യിലുള്ളതും ഇതേപോലൊരു ഡ്രഗ്ഗാണ്. അവൾ പെട്ടെന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ വരെ പോകണമെന്ന് പെർമിഷനൊക്കെ ചോദിച്ചിട്ട് അവിടെ നിന്നും പോവുകയാണ്. എന്നിട്ട് ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അവിടേക്ക് ചെല്ലുകയാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ സർദാർജ് പോലീസുകാരല്ലേ, അദ്ദേഹത്തിൻ്റെ അനിയൻ അവിടെ നിന്ന് ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ കുറേ ആളുകളുണ്ട്. അങ്ങനെ അവൻ അവിടെ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഈ പെണ്ണിനെ കാണുന്നു. അവളോട് ചോദിക്കുന്നു, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന്. അപ്പോൾ ഇവൾ പറയുന്നു, ഞാൻ ഡ്രഗ് വിൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ അവൻ ചോദിക്കുന്നു, നിൻ്റെ കയ്യിൽ എന്താണ് ഉള്ളതെന്ന് ചോദിക്കുകയാണ്. അവൾ പറയുന്നു, എൻ്റെ കയ്യിൽ പൊടിയാണ് ഉള്ളതെന്ന്. എന്ത് പൊടി, ഹെറോയിനാണോ എന്ന് അവൻ ചോദിക്കുന്നു. അവൾക്കാണെങ്കിൽ പേരൊന്നും അറിയില്ല. അവൾ പറയുന്നു, ആ അത് തന്നെ ഉള്ളതെന്ന് പറയുന്നു. എത്രയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, മൂന്നെന്ന് പറയുന്നു. ശരി, 3000 രൂപ തരാം, 3 ഗ്രാമും എനിക്ക് തരാൻ പറയുന്നു. 3 ഗ്രാമല്ല, 3 കിലോയാണ് എൻ്റെ കയ്യിലുള്ളതെന്ന് അവൾ പറയുന്നു. 3 കിലോയൊക്കെ ആരെങ്കിലും വാങ്ങുമോ, അതൊക്കെ ഡ്രഗ് ഡീൽ ചെയ്യുന്ന ആളുകളല്ലേ വാങ്ങുള്ളൂ എന്ന് അവൻ ചോദിക്കുന്നു. ശരി, എങ്കിൽ അങ്ങനെയുള്ള ആളുടെ നമ്പർ എനിക്ക് തരാനായിട്ട് അവൾ പറയുകയാണ്. അങ്ങനെ അവൻ അവൾക്ക് നമ്പർ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് തിരിച്ച് അവൻ വന്നിട്ട് അവൻ പിന്നെയും ഡ്രഗ് യൂസ് ചെയ്യുന്നു. അപ്പോൾ കൂട്ടുകാരെല്ലാം പറയുന്നു, ഇനി നീ യൂസ് ചെയ്യരുതെന്നും പറയുന്നു. പക്ഷേ അവന് അത് യൂസ് ചെയ്ത് അവൻ പിന്നെ ഹോസ്പിറ്റലിലാവുകയാണ്. അവിടേക്ക് പോലീസുകാരൻ സർദാജ് ഇതറിഞ്ഞ് ഓടി വരികയാണ്.
ശേഷം അവൻ ഓടി വന്ന് അവൻ്റെ ഫ്രണ്ട്സിനെല്ലാം അവിടെ നിന്ന് അടിച്ചു ഓടിക്കുകയാണ്. അതിനുശേഷം പോയി ഡോക്ടറെ കാണുന്നു. ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പറയുന്നത് ഡ്രഗ് യൂസ് ചെയ്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പോലീസുകാരൻ പറയുന്നു അവൻ അങ്ങനെയുള്ള സ്വഭാവമൊന്നുമില്ല, ചിലപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും അവനെ പറ്റിച്ചതായിരിക്കും എന്ന് പറയുന്നു. അപ്പം ഡോക്ടർ പറയുന്നു അവൻ വർഷങ്ങളായിട്ട് ഇത് യൂസ് ചെയ്യുന്ന ഒരാളാണ്, അവൻ്റെ നഖം കണ്ടാൽ തന്നെ ഇതൊക്കെ അറിയാം, നിങ്ങളൊരു പോലീസുകാരനല്ലേ എന്ന് അയാളോട് ചോദിക്കുന്നു. ഉടനെ സർദാർജി പറയുന്നു എൻ്റെ കുഞ്ഞിലെ തന്നെ ഞങ്ങളുടെ അച്ഛൻ മരിച്ചു പോയതാണ്, എനിക്കിപ്പോൾ അവൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണമെന്ന് ആ ഡോക്ടറോട് പറയുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നു ശരി, ഇവിടുന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം നേരെ എൻ്റെ ക്ലിനിക്കിലേക്ക് വാ, നമുക്കിവനെ മാറ്റിയെടുക്കാമെന്ന് അവർ പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ്. അവിടെ സീൻ കട്ടായിട്ട് നമ്മുടെ ആ മറ്റേ പെൺകുട്ടിയില്ലേ, അവളെ കാണിക്കുകയാണ്. അവൾ ഡ്രഗ് ഡീലേഴ്സിനെ വിളിക്കുകയാണ്. വിളിച്ചതിന് ശേഷം അവൾ പറയുന്നു എൻ്റെ കയ്യിൽ കുറച്ച് ഡ്രഗ്സ് ഉണ്ട്, വിൽക്കണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ അയാൾ വിൽക്കുന്നത് എത്രയുണ്ടെന്ന്, 3 കിലോ ഉണ്ടെന്ന് പറയുന്നു. ശരി ഓക്കെ, നാളെ തന്നെ മീറ്റ് ചെയ്യാമെന്ന് പറയുന്നു. അതിനുശേഷം അവൾ പോയിട്ട് ആ പയ്യൻ പറഞ്ഞില്ലേ 3 ഗ്രാമിന് 3000 രൂപ വെച്ചെന്ന്, അപ്പോൾ 3 കിലോയ്ക്ക് എത്ര രൂപ ഉണ്ടെന്ന് അവൾ കൂട്ടി നോക്കുകയാണ്. അവൾ നോക്കുമ്പോൾ ലക്ഷങ്ങൾ തന്നെ വരും, ഇത്രയും രൂപയോ എന്ന് അവൾ അതിശയത്തോടെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ ടോമി സിംഗിനെ കാണിക്കുകയാണ്. അദ്ദേഹത്തെ ഒരു ജയിലിൽ കൊണ്ടിടുകയാണ്. ആ ജയിലിൽ ഇപ്പം കുറേ ആളുകളുണ്ട്. എല്ലാവരും ടോമി സിംഗിനെ കണ്ടപ്പോൾ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു കൊച്ചുപയ്യൻ പാട്ടൊക്കെ പാടിയിട്ട് പറയുന്നു ഞാൻ നിങ്ങളുടെ വലിയ ഫാനാണെന്ന് പറയുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു പ്രായമായ അയാൾ അവനെ വഴക്ക് പറഞ്ഞിട്ട് പറയുന്നു നിനക്ക് എന്ത് ധൈര്യമാടാ, നീ നിൻ്റെ അമ്മയെ കൊന്നിട്ടല്ലേ ഇവിടെ വന്ന് കിടക്കുന്നത്, ഇപ്പോൾ ഒരു പാട്ടൊക്കെ പാടുന്നതെന്ന് ചോദിക്കുന്നു. ഉടനെ ആ പയ്യൻ പറയുകയാണ് അതിനിപ്പോൾ എന്താണ്, ഞാൻ ഡ്രഗ് ചോദിക്കാൻ മേടിക്കാനായിട്ട് പൈസ ചോദിച്ചു, അത് തന്നില്ല, അതുകൊണ്ടല്ലേ ഞാൻ കൊന്നേന്ന് പറയുന്നു. ഇത് കേട്ടതും നമ്മുടെ ടോമി സിംഗിന് ആകെ വിഷമമാവുകയാണ്. ഞാൻ ഇത്രയും ബാഡ് എക്സാമ്പിളാണോ, ഞാൻ കാരണമാണല്ലോ ഈ പിള്ളേരൊക്കെ ഇത്രയും വിഷളായത് എന്ന് ആലോചിച്ച് അവനിങ്ങനെ ആലോചിക്കുകയാണ്. അടുത്ത സീനിൽ ആ ഡ്രഗ് കിട്ടിയ പെൺകുട്ടിയെ കാണിക്കുകയാണ്. അവളത് വിൽക്കാനായിട്ട് മുഖമൊക്കെ മറച്ച ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നു. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ കുറേ ആളുകൾ അവളായിട്ട് ഓടിക്കുകയാണ്. അവളങ്ങനെ രക്ഷപ്പെട്ട് ഒരു സ്ഥലത്തെത്തി നിൽക്കുമ്പോൾ ആലോചിക്കുന്നു ഞാൻ ഈ ഡ്രഗ് എടുത്തതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ പെട്ടുപോയി, ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അത് ആ ഡ്രഗ് എല്ലാം കൂടെ എടുത്ത് കിണറിൽ കളയാനായിട്ട് നോക്കുകയാണ്. ഇത് കറക്റ്റായിട്ട് ഇവൾ വിൽക്കാനായിട്ട് കൊണ്ടുവന്നില്ലേ, അവന്മാരിത് കാണുകയാണ്. അങ്ങനെ അവന്മാർ ഓടി വന്നിട്ട് ഇവളെ പിടിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. അവരുടെ സ്ഥലത്ത് കൊണ്ടുവച്ച് അവരുടെ നേതാവ് ഒന്ന് ചോദിക്കുകയാണ് നീ ആ കളഞ്ഞ ഡ്രഗ്സിൻ്റെ വില നിനക്കറിയാമോ, 10 ലക്ഷം രൂപയോളം വരും, അങ്ങനെ കളയാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങളെ വിളിച്ചതെന്ന് പറഞ്ഞ് അവളെ അടിക്കുകയാണ്. അവിടെ നിന്നും അവളെ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ദേഹത്ത് തന്നെ അവന്മാർ ആ മയക്കുമരുന്ന് കുത്തിവെക്കുകയാണ്. അവൾ ഇത്രയും വലിയ അവസ്ഥയിൽ ഞാൻ പെട്ടുപോയല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഉറക്ക കരയുകയാണ്. അതിനുശേഷം പിന്നെയും നമ്മുടെ ടോമി സിംഗിനെ കാണിക്കുകയാണ്. അവന് ജാമ്യം കിട്ടി അവ ഇറങ്ങുകയാണ്. ഈ സമയം തന്നെ നമ്മുടെ സർജാർജിൻ്റെ കുടുംബം കാണിക്കുകയാണ്. അവിടെ ആ പയ്യൻ ഇത് യൂസ് ചെയ്തതോട് തന്നെ ആ കുടുംബത്തെ തന്നെ ഇത് ബാധിക്കുകയാണ്. അവൻ്റെ ഫാമിലിയെയും അവൻ്റെ പഠിത്തത്തെയും അവൻ്റെ കരിയറിനെയും എല്ലാം ഇത് ബാധിക്കുകയാണ്. അപ്പോൾ സർദാർജ് ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് ഇവനെ ആ ഡോക്ടറിൻ്റെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്ന് അവനെ ചേർത്തതിന് ശേഷം ഡോക്ടർ നമ്മുടെ സർദാർജിനോട് പറയുകയാണ് ഇനി നിങ്ങൾ യൂണിഫോം ഇട്ടുകൊണ്ട് ഇവിടേക്ക് വരരുത് എന്ന് പറയുന്നു. ഉടനെ അയാൾ ചോദിക്കുന്നു അതെന്തുകൊണ്ടാണ് എന്ന്, നിങ്ങളുടെ വീട്ടിൽ ഇത്രയും നാൾ ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാളെ നിനക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ നാട്ടിൽ യൂണിഫോം ഇട്ടുകൊണ്ട് ആളുകളെ പിടിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. നോക്കി സംസാരിക്കണം മേഡം എന്ന് ആ പോലീസുകാരൻ പറയുകയാണ്. അപ്പോൾ അവർ പറയുന്നു നിങ്ങളുടെ അനിയൻ യൂസ് ചെയ്ത മരുന്നാണ് ഇതെന്ന് പറഞ്ഞിട്ട് ഒരു മരുന്നെടുത്ത് കാണിക്കുന്നു. ഇത് ഡ്രഗ് പോലാണ് അവൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഇത് മെഡിക്കൽ ഷോപ്പിൽ 50 രൂപയ്ക്കാണ് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത്, ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇത് ഒരിക്കലും കൊടുക്കാൻ പോലും പാടില്ല, പക്ഷേ എല്ലാ മെഡിക്കൽ ഷോപ്പിലും ഇത് കിട്ടും വെറും 50 രൂപയ്ക്ക്, അതൊക്കെ നിങ്ങളെക്കൊണ്ട് തടയാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നു. ഇത് കഴിഞ്ഞ് നമ്മളെ സർദാർജി ജോലിയിൽ ഇരിക്കുമ്പോൾ ആകെ വിഷമിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ കൈക്കൂലി വാങ്ങിയിട്ട് ഡ്രഗ്സ് കൊണ്ടുവന്ന വണ്ടി കടത്തി വിടുകയാണ്. ഇത് കണ്ട സർദാർജി അവിടെ നിന്ന് ഒരു വടി എടുത്തിട്ട് എല്ലാവരെയും അടിക്കുകയാണ്, ലോറിയും ഡ്രൈവറെയും എല്ലാം അടിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് അവൻ്റെ കസിൻ പോലീസില്ലേ, അയാൾ ഇവനെ പിടിച്ചു നിർത്തിയിട്ട് പറയുന്നു നീ എന്താണ് ഈ ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഇവിടുത്തെ സിസ്റ്റം, ഇവിടെ ഇങ്ങനെയാണ് നടക്കുന്നത്, നീ ആ ലോറിയിലൊക്കെ അടിക്കുന്നത് എന്താണ്, ഇതൊക്കെ MLA യുടെയും മന്ത്രിമാരുടെയൊക്കെയാണ്, ഇതിലൊന്നും നമുക്ക് തൊടാനവകാശമില്ല എന്ന് പറയുന്നു. എന്നാൽ അതിനുശേഷം സർദാർജി നേരെ വീട്ടിലേക്ക് തിരിച്ചു തന്നെ പോവുകയാണ്. എന്നാൽ അയാൾ അവിടെ നിന്നും പോകുന്നത് വീട്ടിലേക്കല്ല, നേരെ ആ ലോറിയുടെ പുറകിലാണ് ട്രാക്ക് ചെയ്ത് പോകുന്നത്. അങ്ങനെ അയാൾ ഒളിഞ്ഞു നിന്നുകൊണ്ട് അവിടെ നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്നത് അവിടുത്തെ MP ആണ്. അയാൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇനിയൊരു ഇലക്ഷൻ വരികയാണ്, ഇലക്ഷന് എല്ലാവർക്കും കാശ് കൊടുക്കുന്ന പോലെ തന്നെ ഡ്രഗ്സ് എല്ലാവർക്കും കൊടുക്കാനുള്ള പ്ലാനിലാണ് അവർ ഇരിക്കുന്നത്. ഇത് കണ്ടിട്ട് സർദാർജിക്ക് ഒരുപാട് ഷോക്കാവുന്നു. അടുത്ത സീനിൽ ടോമി സിംഗിനെയാണ് കാണിക്കുന്നത്. ടോമി സിംഗ് ഇപ്പം ആകെ വിഷമത്തിലിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ മാമൻ പറയുകയാണ് നീ ഒരു മ്യൂസിക് കൂടെ റിലീസ് ചെയ്യും, അപ്പോൾ നിൻ്റെ ഈ ടെൻഷനും എല്ലാം മാറും, ഈ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ മാറും, ഒരു സോങ് കൂടെ ചെയ്യാൻ പറയുന്നു. പക്ഷേ സോങ് പ്രാക്ടീസ് ചെയ്യുമ്പം അവന് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അവൻ ആ ജയിലിൽ കണ്ട 2 കുട്ടികളുടെ മുഖം ഓർമ്മ വരികയാണ്. അങ്ങനെ അവ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പറയുന്നു ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ ലണ്ടനിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പക്ഷേ ആളുകളെല്ലാം അവനെ പിടിച്ച് നിർത്തിയാണ് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ. അപ്പോൾ ഇവ എന്താ ചെയ്യുന്നത് വെച്ചാൽ കയ്യിലുണ്ടായിരുന്നൊരു ഗണ്ണെടുത്ത് എല്ലാവരെയും നേരെ ചൂണ്ടുകയാണ്. ഇപ്പോൾ അവൻ്റെ മാമൻ അകത്ത് നിന്ന് ഇറങ്ങി എന്നിട്ട് പറയുന്നു കൊല്ലടാ കൊല്ല, എന്നെ തന്നെ കൊല്ല്, ഞാനാണ് നിന്നെ വളർത്തിയത്, നിൻ്റെ അച്ഛനില്ലാത്ത സമയത്ത് നിന്നെ ഇത്ര സ്റ്റാർ ആക്കിയത് ഞാനാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ടോമി സിംഗ് അറിയാതെ തന്നെ ആ ഗണ്ണെടുത്ത് യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ബുള്ളറ്റ് ആ മാമൻ്റെ ചെവിയുടെ അടുത്തുകൂടെ പോകുന്നു.
ഇതേ സമയം തന്നെ സർദാർജിൻ്റെ അനിയനെ ആ ഡോക്ടറിൻ്റെ ക്ലിനിക്കിൽ ട്രീറ്റ്മെൻറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സർദാർജ് ഡോക്ടറെ കണ്ടിട്ട് പറയുന്നു, ഇതുപോലുള്ള ഇലക്ഷൻ്റെ സമയത്ത് ഡ്രഗ്സൊക്കെ ഡീൽ ചെയ്യാനാണ് ഇവരുടെ പരിപാടി എന്നൊക്കെ ആ ഡോക്ടറോട് പറയുന്നു. ഉടനെ ഡോക്ടർ എന്താണ് പറയുന്നത് വെച്ചാൽ, ഈ ഡ്രഗ്സൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് നീ ആദ്യമേ കണ്ടുപിടിക്കുക, എന്നാലേ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. ഉടനെ സർദാർജ് പറയുന്നു, ഇത് നോക്കൂ മാഡം, എൻ്റെ കയ്യിൽ ഒറ്റ സ്റ്റാർ മാത്രമേ ഉള്ളൂ, ഞാൻ വേറെ ഒരു എസ് ഐ ആണ്, കമ്മീഷണറൊന്നുമല്ല, എനിക്ക് ഇത്രയുള്ള പവറൊന്നും ഇല്ല എന്ന് പറയുന്നു. അപ്പം ഡോക്ടർ പറയുകയാണ്, ഇലക്ഷൻ വരികയാണ്, ഒരു മാസത്തിനുള്ളിൽ ഇലക്ഷൻ വരും, ശരി നമുക്ക് ഇലക്ഷൻ കമ്മീഷനോട് പോയി പരാതിപ്പെടാം, അവർ തീർച്ചയായിട്ടും ഇതിനൊക്കെ സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കുമെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് സർദാർജ് നേരെ പോയി ആ ലോറിയുടെ ഡ്രൈവറെ കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് ഈ ഡ്രഗ് എവിടെ നിന്നാണ് വരുന്നതെന്നും അതിൻ്റെ ഫാക്ടറിയൊക്കെ കണ്ടുപിടിക്കുന്നു, അവിടുത്തെ ഷിഫ്റ്റുകളെല്ലാം മനസ്സിലാക്കുന്നു. പക്ഷേ അതിൻ്റെ ഓണറെ മാത്രം അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. സർദാർജ് ഇതെല്ലാം വന്ന ഡോക്ടറോടും പറയുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, ഇന്ന മെറ്റീരിയൽസൊക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്, ഇതിൽ ഓപിയം എന്ന് പറഞ്ഞൊരു സാധനം യൂസ് ചെയ്തിട്ടുണ്ട്, ഓപിയം ഇന്ത്യയിൽ രണ്ട് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, അവിടെ നിന്ന് ഇത് വെളിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് പേപ്പർ വർക്കുകളൊക്കെ ഉണ്ട്, അതിൽ വലിയ വലിയ മെഡിസിൻ കമ്പനികളിലേക്കൊക്കെ ആയിരിക്കും ഇത് പോകുന്നത്, അവിടെ നിന്നായിരിക്കും ഉറപ്പായിട്ടും ഇവർ ഇത് അടിച്ചു മാറ്റിയിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ ഡ്രഗ് ഉണ്ടാക്കുന്ന ഫാക്ടറിയിലോട്ടൊക്കെ മാറ്റുക എന്നത്. ഇതിൽ നിറയെ പൊളിറ്റിക്കൽ സപ്പോർട്ട് ഉണ്ടാവും, ഇല്ലാതെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറയുന്നു. ആദ്യമേ നീ ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറയുന്നു. ഉടനെ സർദാർജി പറയുന്നു, എനിക്ക് ഇതിനായിട്ട് ഒറ്റയ്ക്കൊന്നും പറ്റില്ല, എനിക്ക് ഒരാളുടെ ഹെൽപ്പ് വേണമെന്ന് പറയുന്നു. ഉടനെ ഡോക്ടർ പറയുന്നു, അതിനായിട്ട് നീ ഒരാളെ കണ്ടുപിടിക്കണമെന്ന്. അപ്പം സർദാർജി പറയാണ്, ഡോക്ടർ തന്നെ എന്നെ സഹായിച്ചൂടെ എന്ന് ചോദിക്കുന്നു. അതൊക്കെ ഞാനെങ്ങനെയാണ് സഹായിക്കുന്നത്, ഞാൻ വെറും ഒരു ഡോക്ടറാണ്, ഞാനൊരു ലേഡിയും കൂടെയാണ് എന്ന് പറയുന്നു. അപ്പം സർദാർജി പറയാണ്, ഈ നാട്ടിലുള്ള ആണുങ്ങളെല്ലാം ഇപ്പം ഡ്രഗ്സിന് അഡിക്റ്റ് ആണ്, അതുകൊണ്ട് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, ലേഡി ആകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നത്, നിങ്ങൾ തന്നെ എൻ്റെ കൂടെ വരാൻ പറയുന്നു. ഇതേസമയം ലണ്ടനിൽ പോകാനായിട്ട് ടോമി സിംഗ് എല്ലാം ഏർപ്പാട് ചെയ്യുകയാണ്. അയാളുടെ മാമനാണ് ഇതെല്ലാം ഏർപ്പാട് ചെയ്യുന്നത്. പോകാൻ നേരത്ത് അവൻ മാമനെ കെട്ടിപ്പിടിച്ചിട്ട് ഇത്രയും സ്നേഹമുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ ഡോക്ടറും സർദാർജും ആ ഫാക്ടറി കണ്ടെത്തിയിട്ട് അവിടെ പോവുകയാണ്. നൈറ്റാണ് അവർ എത്തിച്ചേരുന്നത്. ലണ്ടനിൽ പോകാനായിട്ട് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ ടോമി സിംഗിനെ ആളുകൾ തടഞ്ഞു നിർത്തുകയാണ്. അങ്ങനെ അവന് പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ അവൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരികയാണ്. ഈ സമയം തന്നെ ഡ്രഗ് മാഫിയുടെ കയ്യിലുണ്ടായിരുന്ന പെൺകുട്ടിയില്ലേ, അവൾ ഡ്രഗ് കിട്ടാതെ വെളിയിലേക്ക് ഒക്കെ വന്ന് നോക്കുകയാണ്, അവിടെ അങ്ങും ആരുമില്ല. അങ്ങനെ അവൾ അവിടെ പതിയെ അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടുകയാണ്. അതേപോലെ തന്നെ ആ ഫാക്ടറിക്കുള്ളിൽ കയറിയ സർദാർജും ഡോക്ടറും അവിടെ ഉള്ളിലെത്തുമ്പോഴാണ് അവിടേക്ക് ആളുകൾ വരുന്നത് കാണുന്നത്. ഇനി ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് അറിയാതെ രണ്ടുപേരും അവിടെ നിൽക്കുകയാണ്. സർദാർജ് കുറേ ഐഡിയൊക്കെ യൂസ് ചെയ്ത് രണ്ടുപേരും ഒരു തരത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴാണ് അവിടെ ഗേറ്റിൻ്റെ അടുത്ത് വരുന്നത്, ഗേറ്റിൻ്റെ അടുത്ത് സെക്യൂരിറ്റി നിൽപ്പുണ്ട്. പക്ഷേ സെക്യൂരിറ്റി ഇതുപോലെ ഡ്രഗ് യൂസ് ചെയ്ത് മയങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ ഡോക്ടർ ആദ്യമേ ഇറങ്ങുന്നുണ്ട്. പക്ഷേ കറക്റ്റായിട്ട് നമ്മുടെ സർദാർജ് ഇറങ്ങാൻ സമയമാകുമ്പം ആ സെക്യൂരിറ്റി എണ്ണീറ്റ് അവനെ ഉപദ്രവിക്കുകയാണ്. അങ്ങനെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സിറിഞ്ച് ഉപയോഗിച്ച് സർദാർജിയുടെ കഴുത്തിന് അവൻ കുത്തുകയാണ്. ആ ഡ്രഗ് അവൻ്റെ കഴുത്തിൽ കുത്തിയതുകൊണ്ട് തന്നെ അവന് കൺട്രോൾ ആകെ പോയിരിക്കുകയാണ്. ഒരു തരത്തിൽ അവർ ബൈക്കിൽ കയറി പോവുകയാണ്. ഇതേ സമയം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടി ഒരു ബസ്സിൻ്റെ പുറകിൽ കയറി എന്നും അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു. അതേപോലെ തന്നെ ടോമി സിംഗിന് ഒരു സ്റ്റേജ് പ്രോഗ്രാം വരികയാണ്. അവന് സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാൻ പറ്റില്ല എന്ന് അവൻ അവിടെ നിന്നോട് പറയുകയാണ്. അപ്പോൾ അവൻ്റെ കസിൻ അവന് ഡ്രഗ്സ് കൊടുക്കുകയാണ്. പക്ഷേ അവൻ ആദ്യമേ വലിച്ചെറിഞ്ഞിട്ട് പിന്നെ അത് പോയി തിരിച്ചെടുത്തുകൊണ്ട് വരികയാണ്. അതുപോലെ തന്നെ വണ്ടിയിൽ കൺട്രോൾ ഇല്ലായിരുന്ന സർദാർജ് അവിടെ വീഴുകയാണ്. അങ്ങനെ അവർ ബൈക്കിൽ നിന്ന് മറിഞ്ഞ് വീഴുന്നു. ഡോക്ടർ അവനെ എണ്ണിപ്പിക്കുമ്പോൾ അവൻ ഡോക്ടറോട് പറയുകയാണ്, നിങ്ങൾ വളരെ നല്ലൊരു ഡോക്ടറാണ്, കാരണം എൻ്റെ അനിയനെ നിങ്ങൾ രക്ഷിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ മയക്കുമരുന്നിന് വേണ്ടിയിട്ട് നിങ്ങൾ പോരാടുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. അപ്പോൾ അവർ പറയുന്നു, യഥാർത്ഥ പോരാട്ടം ഇതല്ല, ഡ്രഗ് യൂസ് ചെയ്യുന്നവരാണ് യഥാർത്ഥ പോരാട്ടം നടത്തുന്നത്, അതിൽ നിന്നും വെളിയിൽ വരാനായിട്ട് നമ്മൾ തുടക്കം മാത്രമേ കുറിച്ചിട്ടുള്ളൂ, നമ്മൾ ഇതിൽ വിൻ ചെയ്യണം എന്നും പറയുന്നു. ഈ സമയം ആ ഡ്രഗ് മാഫിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടി വരുന്നത് ടോമി സിംഗിൻ്റെ ആ പെർഫോമൻസ് നടക്കുന്ന സ്റ്റേജിലേക്കാണ്. അവിടെ എത്തുമ്പോൾ അവളെ പിടിച്ചുകൊണ്ട് പോയ ആ ഡ്രഗ് മാഫിയുടെ ആളുകളെ കാണുകയാണ്. അങ്ങനെ അവരുടെ കണ്ണിൽ നിന്നും വെട്ടിച്ച് അവൾ അവിടെ നിന്നും ഓടിപ്പോകുന്നു. ഈ സമയം നമ്മുടെ ടോമി സിംഗ് പെർഫോം ചെയ്യാനായിട്ട് സ്റ്റേജിലേക്ക് വരികയാണ്. അവിടേക്ക് വന്നിട്ട് അവ ആദ്യമേ പറയുന്നത്, ഞാൻ വലിയൊരു ലൂസറാണ് എന്ന് ആണ് ആദ്യമേ പറയുന്നത്. എന്നിട്ട് പറയുന്നു, ഞാൻ ലണ്ടനിലാണ് പഠിച്ചത്, അവിടെ വെച്ചിട്ടാണ് ഞാൻ ഡ്രഗിന് അഡിക്റ്റായി പോവുകയായിരുന്നു, അതിനുശേഷം എനിക്ക് ഡ്രഗിനെക്കുറിച്ച് മാത്രമേ അറിയുള്ളായിരുന്നു, അങ്ങനെയാണ് ഞാൻ ഡ്രഗിനെക്കുറിച്ച് പാടിയത്, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യൂ, സത്യം എന്തെന്ന് വെച്ചാൽ എന്നേക്കാളും വലിയ ലൂസേഴ്സ് നിങ്ങളാണ് എന്ന് പറയുന്നു. ഉടനെ അവിടെ നിന്ന് കാണാൻ വന്നിരുന്ന ആളുകൾ പറയുന്നു, നീ കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട, പാട്ട് പാടാന്ന് പറയുന്നു. ഉടനെ ഇവൻ ചൂടായിട്ട് പറയുകയാണ്, ഞാൻ പറയുന്നത് നീക്കെ കേൾക്കടാ, എൻ്റെ പാട്ട് കേൾക്കാനല്ലേ വന്നേന്ന് പറയുന്നു. ഇങ്ങനെ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നു. അപ്പം സ്റ്റേജിൻ്റെ വെളിയിലുണ്ടായിരുന്ന ആളുകൾ സ്റ്റേജിലേക്ക് കയറുകയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ ടോമി സിംഗ് ആ സ്റ്റേജിൻ്റെ ബാക്ക് വശം വഴി ഓടിപ്പോവുകയാണ്. അവിടെ നിന്ന് ഓടി കറക്റ്റായിട്ട് ആ പെൺകുട്ടി ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്കാണ് അവൻ ചെല്ലുന്നത്. അവനെ കണ്ടതും അവൾ ആകെ വയലൻ്റ് ആവുന്നു. അവൻ പറയുന്നു, എനിക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് വിളിച്ചിരുന്നാൽ മതി, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന് അവളോട് പെർമിഷൻ ചോദിച്ചിട്ട് അവിടെ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ അവൾ അവനോട് ചോദിക്കുന്നു, നീ ആരുടെ അടുത്ത് നിന്നാണ് ഇങ്ങനെ ഒളിച്ചു ഓടുന്നതെന്ന് ചോദിക്കുന്നു. ഉടനെ അവൻ പറയുകയാണ്, ഞാൻ എന്നെ തന്നെയാണ് ഒളിക്കുന്നതെന്ന്. അപ്പോൾ അവൾ ചോദിക്കുന്നു, നീ എന്താ മണ്ടനാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, അതെ, ലോകത്തിലേക്ക് ഏറ്റവും വലിയ മണ്ടൻ ഞാൻ തന്നെയാണ് എന്ന് പറയുകയാണ്.
അപ്പോൾ അവൾ പറയുന്നു നീയല്ല ഞാനാണ് മണ്ടി എന്ന് പറയുന്നു. അങ്ങനെ രണ്ടുപേരും മണ്ടനും മണ്ടിയാന്ന് പറഞ്ഞ് അവിടെ നിന്ന് തർക്കിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നു നീ എൻ്റെ തലയിലേക്ക് നോക്ക്, ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കുന്ന കണ്ടില്ലേ ലൂസർ എന്ന്. അപ്പോൾ അവൾ പറയുന്നു ആ ശരി നീ ലൂസറാണ്, ലൂസറും മണ്ടിയും എന്നുള്ളതിന് രണ്ടർത്ഥമാണ് എന്നുള്ളതെന്ന് പറയുന്നു. അപ്പോൾ അവൻ പറയുന്നു ശരി നമുക്കെങ്കിൽ സൂയിസൈഡ് ചെയ്യാം, എനിക്ക് തനിച്ച് ചാവാൻ പേടിയാണ് എന്ന് പറയുന്നു. ഉടനെ അവൾ പറയുന്നു എണീറ്റ് പോടാ ഇവിടുന്ന്, ഞാൻ നിൻ്റെ കൂട്ട് മരിക്കാൻ അത്രയും മണ്ടിയൊന്നുമല്ല എന്ന് പറയുന്നു. അപ്പോൾ അവൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ് ഞാൻ ഒരു വലിയ സിംഗറാണ് അറിയാമോ, എൻ്റെ പേര് ടോമി സിംഗ് എന്നതാണ്. ഇത്രയും നാൾ ഞാൻ ഡ്രഗ്സിനെ കുറിച്ചാണ് പാടിക്കൊണ്ടിരുന്നത്, അന്ന് എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി, അന്ന് എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത്, ഇതാണ് നമ്മുടെ നാട് എന്ന് അവൻ പറയുന്നു. ഈ സമയത്ത് തന്നെ അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എണ്ണീറ്റ് പോകുന്നു, ടോമി അവിടെ പുറകെ പോകുന്നു. ആ സമയം ടോമിയെ ഓടിച്ചില്ലേ കുറേ ആളുകൾ, അവരവിടേക്ക് വരുന്നു. ആ അവരവിടെ വന്ന് ടോമിയെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവിടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഹോക്കി സ്റ്റിക്ക് വെച്ച് അവൾ ദേഷ്യത്തിലെ അവരെ എല്ലാം അടിച്ച് അവിടെ നിന്ന് ഓടിക്കുന്നു. എന്നിട്ട് ടോമിയോട് പറയുന്നു ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ, ഞാൻ ഒരു സ്റ്റേറ്റ് പ്ലെയറായിരുന്നു ഹോക്കി, പക്ഷേ എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങൾ ആകെ പട്ടിണിയിലായി, അതിനുശേഷം ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങുകയായിരുന്നു, അപ്പോഴാണ് എനിക്ക് കുറച്ച് പൗഡർ കിട്ടിയത്, അത് വിറ്റ് കുറച്ച് ക്യാഷ് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ ഞാനിപ്പം നശിച്ചുമാണ് ഇവിടെ നിൽക്കുന്നതെന്ന് അവൾ പറയുന്നു. അവന്മാർ എന്നെ തട്ടിക്കൊണ്ട് വെച്ചിരുന്ന സ്ഥലത്ത് നോക്കുമ്പോൾ വെളിയിലെ ഡെസ്റ്റിനേഷൻ ടു ഗോവ എന്ന ഒരു ബോർഡ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അത് കാണുമ്പോൾ എപ്പോഴും എനിക്കൊരു നല്ല കാലം വരുമെന്ന് ഞാൻ എപ്പോഴും ആലോചിച്ചിരുന്നു. എന്തെങ്കിലും ഒരു ദിവസം ഞാൻ ഗോവയ്ക്ക് പോകും, നിൻ്റെ ഈ പഞ്ചാബ് നോക്ക്, ഞാനൊരു സിഗരറ്റ് പോലും ഇതുവരെ വലിച്ചിട്ടില്ല, പക്ഷേ ഇപ്പം ഞാൻ ഡ്രഗിന് അഡിക്റ്റാണ്, അതില്ലാതെ എനിക്കിപ്പോൾ പറ്റത്തുമില്ല. അവളീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടേക്ക് ആ ഡ്രഗ് ഡീലേഴ്സ് വരികയാണ്. അവർ വന്ന് ടോണി സിംഗിനെ അവിടെ അടിച്ചിട്ടിട്ട് അവളെയും കൊണ്ട് അവിടെ നിന്നും പോകുന്നു. അവിടെ ബോധം കെട്ട് പോയ ടോണി സിംഗ് പിറ്റേന്ന് രാവിലെ എണീറ്റ് വെളിയിലേക്ക് വരികയാണ്. അവിടെ നോക്കുമ്പോൾ അവൻ ന്യൂസ് കാണുന്നു, ന്യൂസിൽ ടോണി സിംഗിനെ എവിടെ കണ്ടാലും അറസ്റ്റ് ചെയ്യണമെന്നാണ് എല്ലായിടത്തും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജാമ്യം പോലും കിട്ടാത്ത കേസുകളാണ് അവൻ്റെ പേരിൽ ഇപ്പോൾ ചാർത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ആ പെണ്ണിനെ തട്ടിക്കൊണ്ട് പോയിട്ട് പണ്ട് അവർ കൊണ്ടുപോയ അതേ സ്ഥലത്ത് തന്നെ ഇപ്പോഴും കൊണ്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ടോണി സിംഗ് അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ വഴിയിൽ വെച്ചവ അവൻ്റെ കസിനെ കാണുന്നു, കസിനെ കാണുമ്പോൾ അവന് വളരെ സന്തോഷമാവുന്നു. അവ ഓടിച്ചെന്ന് പറയുന്നുണ്ട് ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ട് പോലുമില്ല, ഇന്നലെ രാത്രി ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടു, അവളെ എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നൊക്കെ പറയുന്നു. ഉടനെ അവൻ്റെ ആ കസിൻ അവനെ അടിക്കുകയാണ്, അടിച്ചിട്ട് പറയുന്നു നീ ഇപ്പോഴും ഇങ്ങനെ നടക്കുകയാണ്, നീ കാരണം എൻ്റെ അച്ഛനെ വരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇന്നലെ വരെ എനിക്ക് നമ്മുടെ ആ ടീഷർട്ട് ഇടുമ്പം വളരെയധികം സന്തോഷമുണ്ടായിരുന്നു നമ്മുടെ ആ ടീമിൻ്റെ, പക്ഷേ ഇന്നെനിക്ക് അതൊരു നാണക്കേടാണ് എന്ന് പറഞ്ഞ് അവൻ്റെ മുന്നിൽ വെച്ച് എന്നെ ആ ടീഷർട്ട് വലിച്ചൂരി കളയുകയാണ്. ഈ സമയം തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിക്ക് അവന്മാരെ ഡ്രഗ് കൊടുത്ത് കുത്തിവെക്കാനായിട്ട് അവളോട് തന്നെ പറയുകയാണ്, പക്ഷേ കുത്തിവെക്കുന്ന രീതിയിൽ അവൾ അവന്മാരെ പറ്റിക്കുകയും ചെയ്യുന്നുണ്ട്. ടോണി സിംഗ് അവൾ പറഞ്ഞ കഥകളൊക്കെ വെച്ചിട്ട് അവളെ അന്വേഷിച്ചിറങ്ങുകയാണ്. അങ്ങനെ അവിടെ സ്ഥലത്ത് അവ എത്തിപ്പെടുന്നു. അവിടെ ഒരുപാട് അന്വേഷിച്ചതിന് ശേഷം അവിടെ വീട് അവൻ കണ്ടുപിടിക്കുകയാണ്. അവിടെ ചെല്ലുമ്പം വീട് തുറന്നു കിടക്കുകയാണ്, അവിടെ എങ്ങും ആരുമില്ല, ഒരു ഹോക്കി സ്റ്റിക്ക് മാത്രമേ അവിടെ ഉള്ളൂ, അതും കൊണ്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് അവിടെ ഡ്രഗ് യൂസ് ചെയ്യുന്ന കുറേ ആളുകളെ കണ്ടുപിടിക്കുന്നു. ഇത് നമ്മുടെ സർദാർജിയുടെ അനിയൻ ഉണ്ടായിരുന്നില്ലേ, അവൻ്റെ ഫ്രണ്ട്സാണിത്. അപ്പോൾ അവന്മാരോട് ഈ കാര്യങ്ങൾ തിരക്കുന്നു, ഇവിടെ ഡ്രഗ് ഡീൽ ചെയ്യുന്നത് ആരാണെന്ന് ചോദിക്കുന്നു. അപ്പം പറഞ്ഞ് ഡ്രഗ് ഡീൽ ചെയ്യുന്ന എല്ലാം ഇപ്പം ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ആരും ഇല്ലെന്നൊക്കെ പറയുന്നു. അത് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ അവൻ ആളുകളെല്ലാം പോലീസ് പിടിച്ചു എന്ന് അവൻ പറയുന്നു. അപ്പോൾ ആ പോലീസ് പിടിച്ചിട്ട് എവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവരിപ്പം അടിച്ച് ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ തിരിഞ്ഞ് നടക്കുമ്പോൾ ആ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു എടാ ഇത് നമ്മുടെ ആ സിംഗറില്ലേ, ആ സിംഗർ ടോമിയുടെ കൂട്ടേ ഇല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവൻ തിരിഞ്ഞിട്ട് പറയുന്നു സിംഗർ ടോമിയുടെ കൂട്ടല്ല, ഞാൻ തന്നെയാണ് സിംഗർ ടോമി എന്ന് പറയുന്നു. അങ്ങനെ അവന്മാർ ഇവരുടെ കൂടെ ചേരുകയാണ്. അങ്ങനെ അവൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് ആ ഡ്രഗ് ഡീലറെ കാണുകയാണ്. എന്നിട്ട് ടോമി സിംഗ് ചോദിക്കുന്നുണ്ട് നീ ആ തട്ടിക്കൊണ്ട് പോയല്ലേ ഒരു പെണ്ണ്, അതിനെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഉടനെ ആ കിടക്കുന്നവൻ പറയുകയാണ് നിങ്ങളല്ലേ ടോമി സിംഗ്, നിങ്ങളൊരു സിംഗറല്ലേ, എനിക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടൂ എന്ന് ചോദിക്കുന്നു. ഉടനെ അവൻ പറയുന്നു നീ ഇത് പറയാൻ, അവൻ നിങ്ങൾ പാട്ട് പാടിയാൽ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുന്നു. അങ്ങനെ ടോമി പാട്ട് പാടുകയാണ്, അവൻ ആ പെണ്ണിരിക്കുന്ന സ്ഥലവും പറഞ്ഞു കൊടുക്കുന്നത്. സെയിം സമയത്ത് തന്നെ അവിടെ പോലീസ് വരുന്നുണ്ട്. അങ്ങനെ അവ ടോമി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. അടുത്ത സീനിൽ ഡോക്ടറും സർദാജിയും പരസ്പരം സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അവർ കുറേ ഡേറ്റാസൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്, ഇത് നാളെ തന്നെ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കണം, അങ്ങനെ ഈ ഡ്രഗിൻ്റെ ഡീലിംഗ് എല്ലാം ഇവിടെ നിർത്തണമെന്ന് പരസ്പരം സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് രണ്ടുപേരും പിരിയുകയാണ്. ഈ സമയം ഡോക്ടറുടെ ക്ലിനിക്കിൽ സർദാർജിയുടെ ഒരു അനിയനില്ലേ, അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അവിടെ കാവലിന് ഒരു പോലീസുകാരനെ നിർത്തിയിട്ടുണ്ടായിരുന്നു, അയാളെ വിരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഡോക്ടർ അവിടെ വരുന്നത്. അങ്ങനെ ഡോക്ടർ വന്ന് ഇവനെ പിടിച്ച് കെട്ടാനായിട്ട് നോക്കുകയാണ്. അങ്ങനെ അവനെ പിടിക്കുന്ന സമയത്ത് അവൻ ആ കത്തി കൊണ്ട് ഡോക്ടറെ കുത്തുകയാണ്. ഡോക്ടർ അവിടെ മരിച്ചു പോകുന്നു. വിഷയം അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ സർദാർജിയുടെ ഒരു കസിൻ ഇല്ലേ പോലീസ്, അയാളെ വിളിച്ചറിയിക്കുന്നു. അങ്ങനെ അയാൾ അവിടേക്ക് വരുന്നു. അതിന് വന്നതിന് ശേഷം അവിടെ നിന്ന് പോലീസുകാരെല്ലാം അയാൾ വഴക്കു പറയുകയാണ്. എന്നിട്ട് ആ പയ്യനോട് പറയുന്നുണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട,
നിന്നെ ഞാൻ സേഫ് ആയിട്ടൊരു സ്ഥലത്തേക്ക് മാറ്റാം, വിഷമിക്കണ്ട എന്ന് പറയുന്നു. എന്നിട്ട് അയാൾ ഡോക്ടറുടെ ബോഡി എടുത്തുകൊണ്ട് വന്ന് റൂമിൽ വെച്ചിട്ട് അവിടെ കളവ് വന്ന് കള്ളനാണ് കൊന്നതെന്നുള്ള രീതിയിലുള്ള തെളിവുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അയാൾ ചെയ്യുന്ന സമയത്ത് അയാൾ അവിടെ നിന്നൊരു ഫയൽ ശ്രദ്ധിക്കുന്നു. ആ ഫയൽ നോക്കിയപ്പോൾ അയാൾക്ക് മനസ്സിലായി ഡോക്ടർ ഡ്രഗ് ഡീലേഴ്സിനെ കുറിച്ചൊക്കെ കുറേ അന്വേഷിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി. അതങ്ങനെ നോക്കുന്ന സമയത്ത് ഡോക്ടറെ നമ്മുടെ സർദാർജി വിളിക്കുകയാണ്. ഇത് ആ കസിൻ കാണുന്നുണ്ട്. അങ്ങനെ സർദാർജി അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് കാണുമ്പോൾ ഈ കസിൻ സർദാർജിയെ അവിടെ വെച്ച് അടിക്കുകയാണ്. അടുത്ത സീനിൽ ടോമി അവളെ തേടി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവൾ പറഞ്ഞ ഒരു ബോർഡില്ലേ, ഗോവയുടെ ഒരു ബോർഡ്, ആ ബോർഡ് അവൻ കാണാൻ ഇടവരുന്നു. ഈ സമയം തന്നെ സർദാർജി അദ്ദേഹത്തിൻ്റെ കസിൻ അവിടെ വെച്ച് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ ഗൺ പോയിൻ്റിൽ നിർത്തിയിട്ട് അയാൾ പറയുന്നുണ്ട്, നിന്നെ പോലീസിൻ്റെ അടുത്ത് തന്നെ ഞാനാണ്, നീയൊക്കെ ഇലക്ഷൻ കമ്മീഷനിൽ ഇതൊക്കെ കൊണ്ടുകൊടുത്ത് ഞങ്ങളെ എല്ലാവരും അകത്താക്കാനായിരുന്നു നിൻ്റെ ഉദ്ദേശമല്ലേ എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെയിം സമയത്ത് തന്നെ അവിടേക്ക് നമ്മുടെ ടോമി മതിൽ ചാടി വരികയാണ്. പെട്ടെന്ന് ടോമി നോക്കിയപ്പോൾ ഇവിടെ ഈ സീനാണ് നടക്കുന്നത്. അങ്ങനെ ആ സർദാർജിയുടെ കസിൻ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് ടോമിയുടെ നേരെ ഗണ്ണ് ചൂണ്ടുന്നു. ഇത്രയും നാളും ആ പെൺകുട്ടിയെ ഒളിപ്പിച്ചിരുന്നത് സർദാർജിയുടെ ഈ കസിൻ്റെ വീട്ടിലാണ്. ഇയാളും ഡ്രഗ് ഡീലേഴ്സിലെ ഒരാളാണ്. ഈ കസിൻ എണീറ്റ സമയം നോക്കി സർദാർജി പെട്ടെന്ന് എല്ലാവരെയും തോക്കെടുത്ത് ഷൂട്ട് ചെയ്യുകയാണ്. അങ്ങനെ ആ കസിനെയും വെടിവെക്കുന്നു. ഉടനെ ഉള്ളിലേക്ക് നമ്മുടെ ടോമി സിംഗ് ഓടിക്കയറുന്നു. അവൻ ഉള്ളിലേക്ക് ചെല്ലുന്ന സമയത്ത് തന്നെ അവിടെ നിന്ന് ആ പെൺകുട്ടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളും അവിടെ ഉണ്ടായിരുന്ന ഡ്രഗ് ഡീലറും തമ്മിൽ അടിയുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ടോമി സിംഗും കൂടെ ചേർന്ന് അയാളെ അവിടെ വെച്ച് അടിച്ചൊതുക്കുന്നു. അങ്ങനെ സർദാർജിയും വീടിനുള്ളിലേക്ക് കയറുകയാണ്. വീടിനുള്ളിലേക്ക് കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ നേരെ ആ കസിൻ്റെ വൈഫ് തോക്കുചൂണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ആ കസിൻ്റെ വൈഫിനെയും അയാൾ അവിടെ കൊല്ലുന്നു. ഇപ്പം നമ്മുടെ ടോമി സിംഗും ആ പെൺകുട്ടി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. സർദാർജി അയാളുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇലക്ഷൻ കമ്മീഷനെ ഏൽപ്പിക്കുകയാണ്. ഇത് മീഡിയയിലൊക്കെ വരുന്നുണ്ട്, ആകെ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ പെൺകുട്ടിയെ ടോമി സിംഗ് നേരെ ഗോവയിലേക്ക് പറഞ്ഞു വിടുകയാണ്. ടോമി സിംഗിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അയാൾ ജയിലിൽ നിന്നിട്ടും ആ പെൺകുട്ടിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത്രയും നാളായിട്ടും നീ നിൻ്റെ പേര് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അവളോട് ചോദിക്കുന്നു. എന്നാൽ അവിടെ അവൾ പേര് പറയാതെ ആ ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഈ സിനിമ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും സിനിമ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം കുറേ കൺഫ്യൂഷൻ ആവുന്ന ഒരു സീൻസൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. പരമാവധി മനസ്സിലാവാവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരെല്ലാം ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.